ഹലോ ഗായ്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ പുഡിംഗ് റെസിപ്പി ആയിട്ട് കേട്ടോ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ബിസ്ക്കറ്റ് പുഡിംഗ്. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ബിസ്ക്കറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുത്തോളൂ കേട്ടോ. എന്നിട്ട് അതെന്താ, ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീം എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഞാൻ 2.5 കപ്പ് ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല കൂളായിട്ടുള്ള ഫ്രഷ് ക്രീം വേണം കേട്ടോ അതിന്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ ഫ്രഷ് ക്രീം. അപ്പോഴേക്കും നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കാം. ഞാൻ 1.5 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്യുന്നിടയിൽ കുറച്ച് കുറച്ച് പഞ്ചസാര അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ബീറ്റ് ചെയ്യണം. ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെറ്റ് ചെയ്യാം. ഒരു ഗ്ലാസ് എടുത്തിട്ട് ഫസ്റ്റ് ബിസ്ക്കറ്റ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് മുകളിലോട്ട് ഫ്രഷ് ക്രീം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ബിസ്ക്കറ്റും ക്രീമും സ്റ്റെപ്പായി സ്റ്റെപ്പായി ഇട്ട് കൊടുത്തിട്ട് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ച് കൊടുക്കാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാൻ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഹവർ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്, ബിസ്ക്കറ്റ് പുഡിംഗ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.